ഇനി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയന്റെ ഭാഗമാകാൻ പോകുന്ന കെ എസ് യുക്കാരിയുമായുള്ള സംഭാഷണമാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് കെ എസ് യുവിന് ഒരു ജനറൽ സീറ്റിൽ ജയിക്കാൻ അവസരം വന്നിരിക്കുന്നത്. എസ് എഫ് ഐ സ്ഥാനാർത്ഥി ടി സി വാങ്ങിപ്പോയതോടെയാണ് കെ എസ് യുവിന്റെ ഡെൽന തോമസ് ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. പ്രചാരണത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐയുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ഡെൽന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജ് പോലെയുള്ള ക്യാമ്പസുകളിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് നോമിനേഷൻ കൊടുക്കാനുള്ള സാഹചര്യം പോലും ഇല്ല എന്ന മറ്റ് സംഘടനകളുടെ ആരോപണം ശരിയല്ല എന്ന് എസ് എഫ് ഐയും പറയുന്നു. എന്തായാലും ആർ പി വിനോദ് ഡെൽനയോട് സംസാരിക്കും. യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് കെ എസ് യു. എസ് എഫ് ഐയുടെ കോട്ടയായിരുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ജനറൽ സീറ്റിൽ കെ എസ് യു ജയിച്ചു വരാൻ പോവുകയാണ്. ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഡെൽന തോമസ് ആണ്. എന്തായാലും ഡെൽന തോമസ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം ചേരുകയാണ്. അഭിനന്ദനങ്ങൾ ഡെൽന. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ കഥ? ആദ്യം തന്നെ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ എതിർ സ്ഥാനാർത്ഥി ആ കുട്ടിക്ക് എം ബി ബി എസിന് അഡ്മിഷൻ ലഭിക്കുകയും അത് മറച്ചു വെച്ചുകൊണ്ട് എസ് എഫ് ഐക്കാർ അവിടെ വീണ്ടും ക്യാമ്പയിനിങ് ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുപിടിക്കുകയും പിന്നീട് ആ കുട്ടി ഇതിന് യോഗ്യതയല്ലെന്ന് തെളിയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നത്. വലിയ വെല്ലുവിളിയാണ് ഡെൽനയ്ക്ക് ഇനി കാത്തിരിക്കുന്നത്. ഏതായാലും യൂണിയൻ എസ് എഫ് ഐക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഒരു ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണം. എങ്ങനെയായിരിക്കും പ്രവർത്തനം? കുട്ടികളോടൊപ്പം ഉണ്ടാവുമോ? എങ്ങനെയായിരിക്കും? നേരത്തെ എസ് എഫ് ഐക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ വന്നിരുന്നു, ഏകപക്ഷീയമായ പ്രവർത്തനം എന്നൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയായിരിക്കുമുള്ള പ്രവർത്തനമായിരിക്കും. കുട്ടികളോടൊപ്പം തന്നെ എന്നും നിലകൊള്ളും. അവിടെ എസ് എഫ് ഐക്കാരുടെ ഒരു ആധിപത്യം തന്നെയായിരുന്നു അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ. അതിന് ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്? ഞാൻ സെക്കൻഡ് എം എ മലയാളം. അപ്പം എന്തായിരിക്കും അടുത്ത ഭാവി പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയായിരിക്കും കോളേജിൽ പഠിത്തത്തിനോടൊപ്പം തന്നെ? ഞാൻ കുറച്ച് സമയമുള്ള എൻ്റെ മുൻപ് ഒരു ഒന്നര മാസമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ടൈമിൽ ഞാൻ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുപോലെ തന്നെ എസ് എഫ് ഐക്കാർ കലോത്സവങ്ങളിൽ മറ്റ് വിദ്യാർത്ഥികളുടെ മുഖം നോക്കിയും അല്ലാതെയൊക്കെയാണ് വിദ്യാർത്ഥികളെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതിനുള്ള ഒരു മാറ്റം വരികയാണ്. കഴിവതും കലാപരമായി നല്ല മുൻപിൽ നിൽക്കുന്ന കുട്ടികളെ തന്നെ നമ്മൾ അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കും. കഴിവതും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലേ എസ് എഫ് ഐ ഇപ്പം കോളേജിൽ? അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ കെ എസ് യു? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എസ് എഫ് ഐക്കാരൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ നടന്ന കാര്യം കെ എസ് യു ആക്രമിച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇലക്ഷൻ അനിച്ച കാലത്തേക്ക് നീട്ടി വെച്ചിരിക്കുന്നത്. കെ എസ് യുവിന് ഒരിക്കലും യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു എസ് എഫ് ഐക്കാരൻ ആക്രമിക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമല്ല, അതങ്ങനെ നടക്കില്ല. പക്ഷേ ഇന്ന് തീർച്ചയായിട്ടും കെ എസ് യു അക്രമം നടത്തി എന്ന പേരിൽ അവർ പ്രചാരണം നടത്തുകയും അതുകൊണ്ട് ഇലക്ഷൻ അനിച്ച കാലത്തേക്ക് നീട്ടുകയാണ് ഉണ്ടായത്. അതായത് നാളത്തെ കെ എസ് യുവിൻ്റെ വിജയം എന്തു മുഖേനെ തടയുക എന്ന ലക്ഷ്യത്തിന് എസ് എഫ് ഐയും കോളേജിലെ ചില അധ്യാപകരും ചേർന്ന് ഒരു സംഘർഷം ഉണ്ടാക്കുകയും എസ് എഫ് ഐക്കാരൻ്റെ തല തന്നെ എസ് എഫ് ഐക്കാർ അടിച്ചു പൊട്ടിച്ച് സംഘർഷം കോളേജിലുണ്ടാക്കി ഇപ്പോൾ ഇലക്ഷൻ അനിച്ച തലത്തേക്ക് നീട്ടി വെച്ചിരിക്കുകയാണ്. അതായത് കെ എസ് യുവിൻ്റെ ഈ വിജയത്തെ തടയാൻ വേണ്ടി കെ എസ് യു നിയമപരമായിട്ട് തന്നെ നേരിടുകയാണ്. ആർട്സ് ക്ലബ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കുട്ടികളോട് വളരെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് അടുത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റാണ്. ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടുത്ത യൂണിയൻ ഭരണം തന്നെ പിടിക്കുന്ന ചരിത്രം പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലൊരു ആത്മവിശ്വാസം ഉണ്ടോ? ഞാൻ പിടിക്കും. അതെ അതെ, അതാണ് ഡെൽന പറയുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ കെ എസ് യുവിന് ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കുന്നു 40 വർഷത്തിന് ശേഷം. തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെങ്കിൽ പോലും ഒരു അട്ടിമറിയിലൂടെ കെ എസ് യു യൂണിവേഴ്സിറ്റി കോളേജിൽ അവർ ഒരു ജനറൽ സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. വിജയിച്ച ഡെൽന തോമസ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചത്. തിരുവനന്തപുരത്തു നിന്നും അരവിന്ദ് ചന്ദ്രനൊപ്പം ആർ പി വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരിക്കുന്നു. ഡെൽന പറഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യം അറിയില്ല, 10 വർഷം മുമ്പത്തെയൊക്കെ സാഹചര്യമാണെങ്കിൽ കലോത്സവങ്ങളുടെ കാര്യത്തിൽ എന്തായാലും ഏറ്റവും മികച്ച പ്രതിഭകളെ തന്നെ അന്യതെത്താൻ യൂണിവേഴ്സിറ്റി കോളേജ് ശ്രദ്ധിക്കാറുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ കോളേജ് യൂണിയൻ അവിടുത്തെ എസ് എഫ് ഐക്കാർക്ക് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. കാരണം ഒരു സർക്കാർ കോളേജിൻ്റെ എല്ലാ പരിമിതികൾക്കിടയിൽ നിന്നും വലിയ പോരാട്ടം സ്വകാര്യ കോളേജുകളുമായി നടത്താൻ അവർക്ക് കഴിയാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്തായാലും അറിയില്ല, എന്തായാലും ജനാധിപത്യപരമായി കാര്യങ്ങൾ നടക്കട്ടെ.